أيها الطلاب، مرحبا بكم. كيف أنتم يا أحبائي؟ طيبون؟ ما شاء الله. في الفصل الماضي فهمنا ودرسنا ماذا؟ هذا وهذه، أليس كذلك؟ بلى. نمرة كاينة كلاسل هاديم هذه كيلا بريشد نمرة ليدون شيدولا بدا بدا يدون شيد. ما شاء الله. نحن اليوم نفهم ماذا؟ ماذا؟ نعمل نرو تشترم نعمل تشترم كالا تشيجا نشتمل نولوين ونكتب مكلي تشترم اللبهنية كالا تشيجا ماذا في السورة؟ إي تشترم لندكيوند في السورة ماذا؟ فراشة هناك فراشة فراشة كنا لبهنجي ولا تكالر الكودكنا تا وهذا هو زهر زهر ما هو زهر نمرة بوشبل لا بوب وهناك شجرة ما هو الشجرة أو ما هي الشجرة شجرة مارب مارتنا لا باتشنا على تل كودكنا لا وريم بوكالند بينا وهناك جبال 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 ما هو جبال جبال عند مكلا مالنا رجال عندي لا أبغى أذكر نالل غرطية آية مكلا كالر كوركنا تا كالر كورتني شهشم إيه شيترتلي ولا كارينغ ولا كورجي راند مون واج غل بدأ يدنا أما كده يدو ولا ومكلا آدم ده كالر كوركنا تا كالر كورتني شهشم نامك يدا يدا أبغى كالر كورتلا إيه نامك ده يدو ولا എഴുതുമ്പോൾ സാർ ഇത് കളർ കൊടുത്ത ചിത്രം സാർ ആദ്യം കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഇത് എഴുതാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കളർ കൊടുത്ത ചിത്രം. നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇത് സാറിൻ്റെ മോള് കളർ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ നിങ്ങൾ ഇതിലും ഭംഗിയായിട്ട് നിങ്ങൾ ചിലപ്പോൾ കളർ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കിത് കളർ കൊടുത്തത് അതിൻ്റെ ചിത്രം കാണിച്ചു തരാൻ വേണ്ടി സാർ കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി അതിൻ്റെ താഴെയുള്ള അത് എഴുതാം. ഇതുണ്ടോ സാറ് കളർ കൊടുത്ത ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയാണ് നമ്മളത് എഴുതേണ്ടത്. ഈ ചിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും നമുക്കിവിടെ എഴുതണ്ടേ, എഴുതണം. അപ്പോൾ അത് എഴുതുന്നതിൻ്റെ ആദ്യ ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മഹാദ മഹാദ ഹാദാ ഹുവ ബുസ്താൻ അല്ലേ. ബുസ്താൻ ബുസ്താൻ അല്ലേ ഇത്. ഹദീഖ ബുസ്താൻ നമ്മുടെ തോട്ടമാണ് അല്ലേ, പൂന്തോട്ടമാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് തോട്ടമാണ്. ഇതാരുടെ തോട്ടമാണ്? ഇപ്പം നമ്മൾ വരച്ചതുകൊണ്ട് നമ്മുടെ തോട്ടമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എൻ്റെ തോട്ടമെന്ന് നമുക്ക് പറയാം, എൻ്റെ തോട്ടമെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് എന്ന് പറയാൻ എങ്ങനെയാണ്? സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നില്ലേ ഇത് എന്ന് പറയാൻ, ഇത് എന്ന് പറയാൻ. ഹാദാ മാഷാല്ലാ ഹാദാ. ഇനി എൻ്റെ തോട്ടം എന്ന് പറയണം. തോട്ടത്തിന് വാക്കെന്താണ്? ബുസ്താൻ. ഇതാണ് ഇവിടെ ഉണ്ട് ബുസ്താൻ. എൻ്റെ തോട്ടമെന്ന് പറയാൻ ബുസ്താനി അല്ലേ. ഹാദാ ബുസ്താനി എന്ന് പറയണം. ബുസ്താനി എന്ന് പറയണം. ഹാദാ ഇത് ബുസ്താനി എൻ്റെ തോട്ടമാണ്. പേനയ്ക്ക് എന്താ പറയണ മക്കൾ? കലം എന്നല്ലേ, കലം. അപ്പോൾ എൻ്റെ പേനാന്നെങ്ങനെ പറയും? കലമീ എന്ന് പറയണം. മനസ്സിലായോ? അപ്പോൾ ഹാദാ ഇത് ബുസ്താനീ എൻ്റെ തോട്ടമാണ്. ഈ തോട്ടത്തിന് നല്ല ഭംഗിയുണ്ട് അല്ലേ, നല്ല ഭംഗിയില്ലേ. ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ തോട്ടം നല്ല ഭംഗിയുള്ളത് കൊണ്ട് നമ്മൾ ഭംഗിയുള്ളതെന്ന് എന്താ പറയുക? കണ്ടോ, ജമീൽ എന്നാണ് പറയുക. അപ്പോൾ എന്താണ്, എൻ്റെ തോട്ടം ഭംഗിയുള്ളതാണ് എന്ന് പറയണം. എങ്ങനെ പറയണം? എൻ്റെ തോട്ടം ഭംഗിയുള്ളതാണ് എന്ന് പറയണം. അപ്പോൾ ആദ്യം എൻ്റെ തോട്ടം എന്നെങ്ങനെ പറയുക, അല്ലെങ്കിൽ എൻ്റെ പൂന്തോട്ടം എന്നെങ്ങനെയാണ് പറയുക? സാർ ഇപ്പോൾ പറഞ്ഞല്ലോ ഇവിടെ ബുസ്താനി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അടുത്ത സെൻറ്റൻസ് എന്തായിരിക്കും? ബുസ്താനി ബുസ്താനി ജമീൽ ഭംഗിയുള്ളത്. അപ്പോൾ ഹാദാ ബുസ്താനി ബുസ്താനി ജമീലുൻ ബുസ്താനി ജമീലുൻ. മനസ്സിലായോ മക്കൾക്ക്?
അപ്പോൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ജമീൽ എന്ന വാക്ക് ഭംഗിയുള്ളത്. അപ്പോൾ എൻ്റെ തോട്ടം ഭംഗിയുള്ളത്, ബുസ്താനീ ജമീലുൻ, എൻ്റെ തോട്ടം ഭംഗിയുള്ളതാണ്. ഇനി നമുക്ക് രണ്ട് മൂന്ന് സെൻറ്റൻസും കൂടി എഴുതാം അല്ലേ. നോക്കാം, ഈ തോട്ടത്തിൽ പിന്നെന്താ ഉള്ളത്? പിന്നെന്താ ഉള്ളത്? പിന്നുള്ളത് നമ്മുടെ അഷ്ജാർ, മരങ്ങളുണ്ട് അല്ലേ, അഷ്ജാറുണ്ട്. പിന്നെയോ? പിന്നെന്താ ഉള്ളത്? അഹ്റാസ്, ചെടികളുമുണ്ട് അല്ലേ. കുറേ ചെടികൾ കാണുന്നില്ല ഇവിടെയൊക്കെ? ചെടി സൈഡിലൊക്കെ പൂച്ചെടികളുണ്ട്, അല്ലാത്ത ചെടികളൊക്കെ ഉണ്ട് അല്ലേ, ഉണ്ട്. ഇവിടെ അഷ്ജാർ മരങ്ങൾ, അഷ്ജാർ മരങ്ങൾ, വ അഹ്റാസ് വ എന്ന് പറയില്ല നമ്മൾ, അതും അവനും ഇവനും, ഞാനും ഉമ്മയും എന്ന് പറയില്ലേ, അതുപോലെ ഉം. അപ്പൊ അഷ്ജാറുൻ മരങ്ങളുണ്ട്, വാഹ്റാസ് ചെടികളുണ്ട്. ചെടികൾ എവിടെയാണുള്ളത്? നമ്മുടെ തോട്ടത്തിലല്ലേ ഉള്ളത്. അപ്പൊ തോട്ടത്തിൽ എന്ന് പറയണം നമ്മൾ, തോട്ടത്തിന് വാക്ക് നമുക്കറിയാം ബുസ്താൻ. പിന്നെ ഇൽ കൂടി ചേർക്കണം. ഇൽ എന്നുള്ളതിന് അറബിയിൽ ഫി എന്നാണ് പറയുക. മക്കളോട് ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ. സാറ് ആദ്യത്തെ വാക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്, ബുസ്താനി ജമീലൻ, ആദ്യം എഴുതിയ വാക്ക് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെയോ? ഫിൽ ബുസ്താൻ, ഈ തോട്ടത്തിലുണ്ട്. എന്താ ഉള്ളത്? എന്താണുള്ളത്? സാറ് ഇപ്പോൾ പറഞ്ഞല്ലേ, അഷ്ജാർ മരങ്ങളുണ്ട്, വഹ്റാസ് ചെടികളുമുണ്ട് അല്ലേ. അഷ്ജാറുണ്ട്, അഹ്റാസുണ്ട്. അപ്പോൾ രണ്ട് സെൻറ്റൻസായി, മാഷാല്ലാ. മക്കൾ എഴുതിയല്ലോ, ഫിൽ ബുസ്താനി തോട്ടത്തിൽ ഉണ്ട്, അഷ്ജാറുൻ മരങ്ങളുണ്ട്, വഹ്റാസുൻ ചെടികളുമുണ്ട്. ഇനിയും എഴുതണം നമുക്ക്, ഇനിയും കുറേ സാധനങ്ങൾ ഇതിലുണ്ടല്ലോ, നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ചിത്രം നോക്കൂ, ചിത്രത്തിൽ എന്താ ഉള്ളത്? പിന്നെ ആ മാഷാല്ലാ, അസ്ഹാറുണ്ടല്ലേ, അസ്ഹാറുണ്ട്, അസ്ഹാർ പൂക്കളുണ്ട് അല്ലേ. ഹദഹുവ സഹ്റുൻ, സഹ്റുൻ അഹ്മർ, വഹദഹുവ സഹ്റുൻ അസ്ഫർ, മഞ്ഞപ്പൂവ് ചുവന്ന പൂവ് അല്ലേ. മഞ്ഞപ്പൂവുണ്ട്, ചുവന്ന പൂവുണ്ട്. അപ്പോൾ നമ്മൾ പൂക്കൾ ഉണ്ട്, പൂക്കൾ എവിടെയുള്ളത്? പൂക്കൾ എവിടെയുള്ളത്? ഈ ചെടികളുടെ മുകളിലല്ലേ ഉള്ളത്, ചെടികളുടെ മുകളിലല്ലേ ഉള്ളത്, ചെടിയുടെ തണ്ടിൻ്റെ മുകളിലല്ലേ ഉള്ളത്. അപ്പോൾ ചെടിയുടെ മുകളിൽ എന്ന് പറയണം. ചെടി എന്നതിന് നമ്മൾ എഴുതിയുള്ള വാക്ക് അഹ്റാസ്, ഫൈംതും അഹ്റാസ്. അപ്പോൾ ചെടിയുടെ മുകളിൽ എന്ന് പറയണം. അതിന് ആല എന്നാണ് നമ്മൾ അറബിയിൽ പറയുന്നത്. എന്താണ് ആല? സാർ ഇവിടെ എഴുതി കാണിച്ചു തരാം, നോക്കൂ കണ്ടോ. അലൽ അഹ്റാസ്, അല മുകളിൽ, അഹ്റാസ് സാർ ഇവിടെ പറഞ്ഞ അഹ്റാസാണ് ചെടികൾ. ചെടികളുടെ മുകളിൽ അസ്ഹാറുൻ, അസ്ഹാറുൻ സഹ്റുൻ ഒരു പൂവ്, അസ്ഹാറുൻ കുറേ പൂക്കൾ. അപ്പോൾ അലൽ അഹ്റാസ്, ചെടിയുടെ മുകളിൽ എന്തുണ്ട്? എന്തുണ്ട്? പൂക്കളുണ്ട്. മാഷാല്ലാ, അലൽ അഹ്റാസി ചെടിയുടെ മുകളിൽ എന്തുണ്ട്? അസ്ഹാറുൻ പൂക്കളുണ്ട്. മനസ്സിലായില്ലേ മക്കൾക്ക്? മാഷാല്ലാ, അലൽ അഹ്റാസി അസ്ഹാർ. അപ്പം മൂന്ന് സെൻറ്റൻസ് ആയിപ്പോൾ, ബുസ്താനി ജമീലുൻ, ഫിൽ ബുസ്താനി അഷ്ജാറുൻ, വഹ്റാസുൻ, അലൽ അഹ്റാസി അസ്ഹാറുൻ. ഫഹിംതും? നഅം. ഇനി ഈ ചിത്രത്തിൽ പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ഒരാളും കൂടി ഇരിപ്പുണ്ട്. ആരാത്? മരാണ്, നമ്മുടെ ഫറാഷയാണ് ഇല്ലേ. മാഷാല്ലാ, ഹാദാ ഹുവ ഫറാഷ, ഫറാഷ അല്ലേ, അൽ ഫറാഷ. ഈ ഫറാഷ എന്താ ചെയ്യുന്നത്? പറക്കുവാണല്ലേ ഈ പൂവിന്ന് മിൻ സഹ്റിൻ അഹ്മർ ഇലാ സഹ്റിൻ അസ്ഫർ, ചുവന്ന പൂവിന്ന് മഞ്ഞപ്പൂവിലേക്ക് പോവുകയാണ് അല്ലേ, പറക്കുന്നു. പൂമ്പാറ്റ എന്താ ചെയ്യുന്നത്? പറക്കുവാണ്. അതിന് തതീറു എന്നാണ് പറയുക. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ സാറ്? തതീറു, ശ്രദ്ധിച്ചോ, തതീറു, തതീറു പൂ എന്താണ്? പൂമ്പാറ്റ പറക്കുന്നു. അപ്പോൾ തതീറുൽ ഫറാഷ, പൂമ്പാറ്റ പറക്കുന്നു, മിൻ സഹ്റിൻ ചുവന്ന പൂവിൽ നിന്ന്, ഇലാ സഹ്റിൻ വേറൊരു പൂവിലേക്ക്. അപ്പോൾ മിൻ ഇൽ നിന്ന്, മിൻ സഹ്റിൻ പൂവിൽ നിന്ന്, പൂവിലേക്ക് ഇലാ സഹ്റിൻ. ഓക്കെ അല്ലേ? നോക്കൂ കേട്ടോ, ബുസ്താനി ജമീലുൻ, ഫിൽ ബുസ്താനി അഷ്ജാറുൻ അഹ്റാസുൻ, അലല്ല അഹ്റാസി അഷ്ജാറുൻ. അവസാനത്തെ സെൻറ്റൻസാണ് സാറേ ഇരിക്കുന്നത്, തതീറു
പറക്കുന്നു. അൽ ഫറാഷ പൂമ്പാറ്റ പറക്കുവാണ്, പൂമ്പാറ്റ എന്നല്ല പൂമ്പാറ്റ, ഫറാഷ പറക്കുന്നു. മിൻ സഹിരിൻ ഈ പൂവിൽ നിന്ന്, ഇലാ സഹിരിൻ ഈ പൂവിലേക്ക്. ഫഹിംതും? നാം. അപ്പൊ തതീറുൽ ഫറാഷ പൂമ്പാറ്റ പറക്കുന്നു. മിൻ സഹിരിൻ ഈ പൂവിൽ നിന്ന് വേറൊരു പൂവിലേക്ക് പറക്കുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത്? ഫഹിംതും? നാം. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ മക്കൾ ഒന്നുകൂടി കണ്ടു നോക്കണം, എന്നിട്ട് നല്ല വൃത്തിയായിട്ട് നോട്ട്ബുക്കിലേക്കും ഈ പുസ്തകത്തിലേക്കൊക്കെ എഴുതണം. എഴുതൂലേ? ഇൻഷാല്ലാ. അപ്പോൾ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ്സുകൾ ഇതുപോലെ മുമ്പത്തെ ക്ലാസ്സുകളും ഈ വീഡിയോയുടെ മുകളിൽ ഒരു ഐ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. കിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ അത് കണ്ടു നോക്കുക. പുതിയ പുതിയ പാഠങ്ങൾ ഇനിയും അപ്ലോഡ് ചെയ്യും സാറ്. അപ്പോൾ അത് കാണണം കേട്ടോ. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ മഅസ്സലാം.